ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരു സ്ട്രോബെറി ഫുഡ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 24 hours. അപ്പം അത് ഒത്തിരി നാൾ മുന്നേ, ഒരു 1.5 വർഷം മുന്നേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നിയില്ല, എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനിങ്ങനെ ഗാലറിയൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ വീഡിയോ കണ്ടു, ഞാൻ എഡിറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊന്ന് അപ്ലോഡ് ചെയ്യാം, എനിക്ക് അറിയത്തില്ല അത് കൊള്ളാവോന്ന്. എൻ്റെ ഫസ്റ്റ് ഫുഡ് ചലഞ്ചാണ് കേട്ടോ അത്. ഞാൻ ഇപ്പം വിചാരിക്കുന്നു അത് അപ്ലോഡ് ചെയ്യാന്ന്. അപ്പം കണ്ടു നോക്കുക കേട്ടോ, ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്, ഇന്ന് നമുക്ക് സ്ട്രോബെറി ചലഞ്ച് ആണല്ലോ. കണ്ടോ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറി ഫ്രൂട്ട് യോഗർട്ടോ കേട്ടോ. ഇത് എപ്പോഴും എൻ്റെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്ട്രോബെറി ഫ്ലേവറും പിന്നെ ബ്ലൂബെറി ഫ്ലേവറും ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇതാട്ടോ കഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ 2 packets ഉണ്ട് എൻ്റെ കയ്യിൽ. ബ്യൂട്ടി മൂൺ ഫിൽസ് എന്നാണ് കേട്ടോ അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. ഇത് അറിയായിട്ടുള്ള എല്ലാവർക്കും ഇറ്റാലിയൻ ക്രോസിൻസ് ആണിത്. അപ്പൊ നമുക്ക് കഴിക്കാം. ഭയങ്കര മധുരം. മതി കേട്ടോ, ഇത്രയും ബാക്കിയുണ്ട്. മധുരം ആയതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇനി എന്തെങ്കിലും വാഫേഴ്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, യൂണിബിക്കിന്റെ സ്ട്രോബെറി വാഫേഴ്സ്. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞയക്കാം, കാരണം ഇത്രയും മധുരം ആയപ്പോ തന്നെ മടുത്തു, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുകൂടെ കഴിക്കാം കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അധിക നേരം ആയിട്ടൊന്നുമില്ല കേട്ടോ, ഒരു 1.5 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പം നേരത്തെ മധുരമൊക്കെ കഴിച്ച് നല്ല മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇത് കഴിക്കാൻ പറ്റാതെ. അപ്പോൾ നമുക്കിനിപ്പോൾ ഈ വാഫേഴ്സ് കഴിക്കാം. ഇതിനകത്ത് 2 packets ഉണ്ട് കേട്ടോ, മുളച്ച് തരാതെ. ഇത് ഒരെണ്ണം. ഇത് യൂണിബിക്ക് എന്ന ബ്രാൻഡിൻ്റെ കേട്ടോ. യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഞാൻ ഈ വാഫേഴ്സ് ആദ്യമായിട്ടാണ് ഇവിടെ കഴിക്കുന്നത്. ഇത് 1 get 1 free ആയിട്ട്. ഇപ്പം ഈ ഇതേ കണക്ക് ഒരു പാക്കറ്റിൻ്റെ കൂടെ വേറൊരെണ്ണം കൂടെ ഫ്രീ കിട്ടുന്നുണ്ട്. നല്ല ഗോൾഡൻ പാക്കേജിങ്. തൽക്കാലം നമുക്ക് ഈ ഒരെണ്ണം പൊട്ടിക്കാം. ഇതേ കണക്ക് ഒരു പാക്കറ്റിനകത്ത് ടോട്ടൽ 5 എണ്ണം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഈ 2 എണ്ണം ആകുമ്പോഴത്തേനും ഒരു സെറ്റിനകത്ത് 10 എണ്ണം ഉണ്ടാവും. നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയമായി. അപ്പോൾ ലഞ്ചിനായിട്ട് ഞാൻ സ്ട്രോബെറി ആട്ടോ കഴിക്കുന്നത്. ഇതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല, ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ പോകാം. എനിക്ക് അതാ കുറച്ചുകൂടി ഇഷ്ടവും. വേണമെങ്കിൽ സ്മൂത്തിയോ പാൻകേക്കോ എന്തെങ്കിലും ഉണ്ടാക്കായിരുന്നു, പക്ഷേ എനിക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ തോന്നി, അതാ കഴിച്ചേ. ഇപ്പം 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ടീ ടൈം അല്ലേ, അപ്പോൾ എനിക്ക് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ടീസ് ഒന്നും കിട്ടിയില്ല കുടിക്കാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു ജെല്ലി ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു മലേഷ്യൻ ഡ്രിങ്ക് കേട്ടോ. ഇതിൻ്റെ പേര് നാറ്റാതെ കൊക്ക സ്ട്രോബെറി ഡ്രിങ്ക് എന്നാണ്. അപ്പം ഈ നാറ്റാതെ കൊക്ക എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജെല്ലിയാണ്, കോക്കനട്ട് വാട്ടർ ഫെർമെൻറ്റ് ചെയ്ത് ജെല്ലി ഫോമിലാക്കുന്നതാണ്. അപ്പം ഇത് മലേഷ്യൻ പ്രോഡക്റ്റാണ് കേട്ടോ. ഈ മലേഷ്യയിൽ ഈ ജെല്ലി ഇത് ഐസ്ക്രീമിലും പിന്നെ ഡെസേർട്ട്സിലൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അത് അവരൊരു ഡ്രിങ്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം.
ഐ എം സോ എക്സൈറ്റഡ്. ഞാനും ആദ്യമായിട്ടാട്ടോ ഇത് കുടിക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം നോക്കാം. ആ ഇതിങ്ങനെ തുറക്കുമ്പോൾ സ്പൂണുണ്ട് കേട്ടോ. ഇതിന്റെ പുറമെ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് മാറ്റാം. A few moments later. നീ കാണാൻ പറ്റുന്നുണ്ടോ പിങ്ക് കളർ ആട്ടോ ഈ ജെല്ലിക്ക്. സാധാരണ ജെല്ലി കണക്കല്ല ഇച്ചിരി ഭയങ്കര കട്ടി ആട്ടോ, ഭയങ്കര ചൂയ. കൊള്ളാം, നമ്മൾ സാധാരണ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു സംഭവം. ഞാനിതൊരു ഗ്ലാസ് വെച്ച് കാണിച്ചു തരാവേ. സംഭവം കൊള്ളാം കേട്ടോ. ഈ ഡ്രിങ്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എനിക്ക് ഈ ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും സ്ട്രോബെറി ഫ്ലേവറിലെ. ഇത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെയും ഇത് ബ്രിട്ടാനിയ ട്രീറ്റിൻ്റെയും കേട്ടോ. അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം. നല്ല പിങ്കാണല്ലോ, ഭയങ്കര പിങ്കാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹൈ ഡാൻസ് ചെയ്ത് കഴിക്കട്ടെ. ക്രീംസ് ഉണ്ടോ സ്ട്രോബെറി കേട്ടോ. ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് ശരിക്കും മത്തായി പോയട്ടോ. ക്രീം ബിസ്ക്കറ്റ് അല്ലേ, അപ്പം മധുരം ശരിക്കും തലവേദന എടുക്കും. അങ്ങനെ നമ്മുടെ ചാലഞ്ച് ഏകദേശം അവസാനിക്കാൻ പോവാണ്. ഇപ്പൊ ഡിന്നർ കഴിക്കേണ്ട സമയമായിട്ടോ. ഡിന്നറിന് ഞാൻ എൻ്റെ കയ്യിൽ സ്ട്രോബെറി ജാം ഇരിപ്പുണ്ടായിരുന്നു കണ്ടോ, ഹാപ്പിയുടെ സ്ട്രോബെറി ജാം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബ്രെഡുമായിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ബ്രെഡ് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് ജാമായിട്ട് കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുടിക്കാനായിട്ട് ഞാൻ സ്ട്രോബെറി സർബത്തോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്ട്രോബെറി സർബത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ലോലിപോപ്പ് കഴിക്കാം. ഇത് കഴിച്ചോണ്ട് നമുക്ക് സർബത്തൊക്കെ ഉണ്ടാക്കാം കേട്ടോ. സ്ട്രോബെറി സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു മിക്സ് ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇടുവാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള മധുരവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ഇടുന്നത് പഞ്ചസാര. നമ്മുടെ 24 hour സ്ട്രോബെറി ഫുഡ് ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു